കൊളസ്ട്രോൾ എന്നുള്ള രോഗം ഇന്നൊരു 30 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും പേടിപ്പിക്കുന്ന ഒന്നാണ്. ചെറിയ വേദന വരുമ്പോഴേക്ക് കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നവർ, രക്തം പരിശോധിക്കുമ്പോൾ കൊളസ്ട്രോൾ ഉണ്ട് എന്ന് കണ്ട് ബേജാറാവുന്നവർ, ഇങ്ങനെ പലതരത്തിൽ കൊളസ്ട്രോൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് നമ്മൾ പലരും. എല്ലാവരും കരുതിയിട്ടുള്ളത് ഒരു കൊളസ്ട്രോൾ അങ്ങ് വരുമ്പോഴേക്ക് പിറ്റേ ദിവസം അറ്റാക്ക് വരുമെന്നുള്ളതാണ്. ഞാൻ എൻ്റെ പല പേഷ്യൻസിനോടും കൂടുതൽ സമയമെടുത്ത് ചിലവഴിക്കുന്നത് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ മരുന്ന് എഴുതാൻ എളുപ്പമാണ്, പക്ഷേ അതിലേറെ നിങ്ങൾ കുറച്ച് സമയമെടുത്തിട്ട് വ്യായാമം ചെയ്ത് ഭക്ഷണത്തിലൂടെ നിയന്ത്രിക്കുകയാണെങ്കിൽ ഇത് പ്രശ്നമല്ലാതെ നമ്മളുടെ ശരീരത്തിൽ ഒരു കുഴപ്പമില്ലാതെ കൊളസ്ട്രോൾ കുറക്കാൻ പറ്റും എന്നുള്ളതാണ്. അത്തരത്തിൽ ആളുകൾക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള അറിവുകൾ ഉപകാരപ്രദമാവണം. ഇന്നെ കേൾക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്തുകൊണ്ട് കൊളസ്ട്രോൾ മാറിയിട്ട് അറ്റാക്കിനെ പേടിയില്ലാതെ വേദനകൾ ഇതൊന്നും ഇല്ലാതിരിക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടാണ് ഇന്നൊരു വീഡിയോയുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. നമ്മളുടെ രക്തത്തിൽ കൊളസ്ട്രോൾ പല തരത്തിലുള്ളതുണ്ട്. ഒന്ന് നല്ല കൊളസ്ട്രോൾ, ഒന്ന് ചീത്ത കൊളസ്ട്രോൾ, അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പലരും ഒറ്റ വാക്കിൽ, ഞാനൊക്കെ ഡോക്ടറാവാൻ പഠിക്കുന്ന കാലത്ത് പോലും കരുതിയിരുന്നത് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ എണ്ണയിൽ നിന്ന് വരുന്നതാണ് എന്നാണ്. എന്നാൽ എണ്ണയിൽ നിന്ന് വരുന്നതാണ് എന്നുള്ളതിലേറെ വലിയ യാഥാർത്ഥ്യം, നമ്മൾ കഴിക്കുന്ന അരിഭക്ഷണം ശരീരത്തിൽ ചെന്നിട്ട് അത് കൊഴുപ്പായിട്ട് മാറും. ചിലപ്പോൾ അരിഭക്ഷണത്തിൽ അസച്ച് നോക്കുകയാണെങ്കിൽ കൊഴുപ്പിൻ്റെ അളവ് എണ്ണയുടെ അത്ര അല്ലെങ്കിൽ മസാലകളുടെ അത്ര തന്നെ ഉണ്ടാവില്ല, പക്ഷേ അത് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ കൊഴുപ്പായിട്ട് മാറും എന്നുള്ള യാഥാർത്ഥ്യം പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ മലയാളികൾ ഇത്രയധികം ആരോഗ്യ കേന്ദ്രങ്ങളും ഇത്രയധികം ആരോഗ്യ വിവരവും ഇത്രയധികം ആരോഗ്യ സേവന കേന്ദ്രങ്ങളും ഉണ്ടായിട്ടും കൊളസ്ട്രോളിന് അടിമയായി പോകുന്നത്. അപ്പോൾ അതാവാതിരിക്കാൻ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് ഭക്ഷണത്തിലൂടെയുള്ള ശ്രദ്ധയുണ്ട്, ജീവിതശൈലിയിലൂടെയുള്ള ശ്രദ്ധയുണ്ട്, മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുക പോലെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി അതും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചില ഒറ്റമൂലികളും മരുന്നുകളും നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. എപ്പോഴും കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിലോടി ഓർമ്മ വരുന്നത് ഭക്ഷണ നിയന്ത്രണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഭക്ഷണ നിയന്ത്രണം അല്ലെങ്കിൽ നിയന്ത്രിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞുതരാം. മറ്റൊന്നുമല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എണ്ണമെഴുക്ക് കുറയ്ക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ നോൺ വെജിലുള്ള മട്ടണ്, പോർക്ക്, ബീഫ്, അതുപോലെ തന്നെ കൂന്തൾ, എരുന്ത്, അതുപോലെ തന്നെ ഞണ്ട്, ചെമ്മീൻ, ഇത്തരം സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഡാൽഡ, വനസ്പതി, അതുപോലെ തന്നെ ട്രാൻസ്ഫാറ്റ് അടങ്ങിയിട്ടുള്ള ബേക്കറി ഒഴിവാക്കുക. മൈദ ഒഴിവാക്കുക, അരിഭക്ഷണം ഒഴിവാക്കുക, പഞ്ചസാര ഒഴിവാക്കുക. ഞാൻ ആവർത്തിക്കുന്നതല്ല, ഇതിൻ്റെ ഗൗരവം കൊണ്ട് വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ്, അരിഭക്ഷണം പരമാവധി കുറക്കുക. അതിൽ ആസച്ച് കൊഴുപ്പില്ലെങ്കിലും ശരീരത്തിലെത്തിക്കഴിഞ്ഞാൽ കൊഴുപ്പായി അപകടം ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ലഹരിയും മദ്യപാനവും പാടെ വർജിക്കുക. ഇത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ ഡോക്ടറെ നമ്മൾ ഏതാണ് കഴിക്കുക എന്നുള്ളത്? നമുക്ക് നമ്മളുടെ അടുക്കളത്തോട്ടത്തിലുള്ള പച്ചക്കറികൾ ധാരാളം കഴിക്കാം. അതിനെന്ത് ചെയ്യുക, അടുക്കളത്തോട്ടം ഒരു ശീലാക്കുക. അപ്പോൾ അതിനുള്ള വ്യായാമം ചെയ്യലുമായി നാച്ചുറലായിട്ടുള്ള കളറിടാത്ത, കൃത്രിമല്ലാത്ത, മായമില്ലാത്ത ഭക്ഷണങ്ങൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ പച്ചക്കറികളാണ് ഒന്നാമതായിട്ടുള്ള ഉത്തരം. അത് നമ്മളുടെ വീട്ടിലുള്ള കുമ്പളങ്ങയാണെങ്കിലും അതുപോലെ തന്നെ വെള്ളരിക്കയാണെങ്കിലും കക്കരിക്കയാണെങ്കിലും കോവക്കയാണെങ്കിലും വഴുതനയാണെങ്കിലും വെണ്ടയ്ക്കയാണെങ്കിലും ഒക്കെ പോട്ടെ, അതൊക്കെ കഴിക്കാം. അത്തരത്തിലുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ഇലക്കറികൾ കഴിക്കാം. മൂന്നാമത്തത് പഴങ്ങൾ കഴിക്കാം. പഴങ്ങൾ പലപ്പോഴും പറയുമ്പോൾ ആളുകൾക്ക് ഇത് വില കൂടിയ പഴങ്ങൾ എങ്ങനെയപ്പോൾ ഞങ്ങൾ ഉറുമാമ്പഴം കഴിക്കുക എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള പപ്പായ, അതെല്ലാവർക്കും കിട്ടുന്നതും വീട്ടിലുള്ളതുമാണ്, അത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ മൈസൂർ പഴം ഉപയോഗിക്കാം. വീട്ടിൽ സീസൺ അനുസരിച്ച് കിട്ടുന്ന ചക്ക, മാങ്ങ, ഇതൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ പഴങ്ങളുടെ പ്രത്യേകത പറഞ്ഞാൽ അതിൽ സീറോ കൊളസ്ട്രോളാണ്. അപ്പോൾ ധൈര്യമായിട്ട് ഷുഗർ ഇല്ലാത്തവരാണെങ്കിൽ അത് ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. രണ്ടാമത് പറയാനുള്ളത് പയറുവർഗ്ഗങ്ങൾ, അത് മുളപ്പിച്ചിട്ടാണെങ്കിലും ഉപയോഗിക്കുക. പയറുവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ മൂന്നാമത് ഉപയോഗിക്കേണ്ടത്, നമുക്ക് നിങ്ങൾ പറഞ്ഞു നോൺ വെജ് ഒഴിവാക്കാൻ, ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ചോദിക്കും തീരെ പറ്റില്ലേ എന്ന്. നിങ്ങൾ മത്തി ഉപയോഗിച്ചോളൂ, ചൂര ഉപയോഗിച്ചോളൂ, കോര ഉപയോഗിച്ചോളൂ, ഇത്തരത്തിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ നല്ലതാണ്. അതുപോലെ തന്നെ ഇനി പറയാനുള്ളത് ബദാം, വാൾനട്ട്, കപ്പലണ്ടി, ഇത്തരം സംഗതികൾ, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് പോലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നല്ലതാണ്. അത് പക്ഷേ ചിലപ്പോൾ എല്ലാവർക്കും സാമ്പത്തികമായിട്ട് കഴിഞ്ഞോളണമെന്നില്ല. അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡും ഉപയോഗിക്കുന്നത് നല്ലതാണ്. പയർവർഗ്ഗത്തിൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് അമര, ബീൻസ്, സോയാബീൻ, ഇത്തരം സംഗതികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ കൺഫ്യൂഷൻ വേണ്ട എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. അമര, ബീൻസ്, സോയാബീൻ തുടങ്ങിയിട്ടുള്ള പയർവർഗ്ഗങ്ങളാണ് നല്ലത്. ഇനി അതുപോലെ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ ഈ ഭക്ഷണം മാത്രം കൺട്രോൾ ചെയ്താൽ പോരാ. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് നന്നായിട്ട് മോർണിംഗ് വാക്ക് ചെയ്യണം.
ഒരു 45 മിനിറ്റ് ദിവസവും വ്യായാമം ചെയ്യണം, ശരീരത്തെ വിയർപ്പിക്കണം. അത് പറ്റുകയാണെങ്കിൽ ആഴ്ചയിലെ 7 ദിവസവും തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ദിവസം മുടങ്ങിയാലും വേണ്ടില്ല, 5-6 ദിവസമെങ്കിലും ചെയ്യാൻ പരമാവധി ശ്രദ്ധിക്കുക. രണ്ടാമത്, ഈ വ്യായാമത്തിൽ ഏതാ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഭാത സവാദി വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോഗിങ്ങിന് പോവാം, അതല്ലെങ്കിൽ സൈക്ലിംഗ് ചെയ്യാം, അതല്ലെങ്കിൽ നീന്തൽ പോവാം, എയറോബിക് എക്സസൈസ്, സുംബ പോലുള്ളവ ചെയ്യാം, യോഗ പോലുള്ളവ ചെയ്യാം, നിങ്ങളുടെ സൗകര്യത്തിനും സാഹചര്യത്തിനും അനുസരിച്ച്. ഇനി ടൗണിലൊക്കെ ജീവിക്കുന്ന സ്ത്രീകളാണ്, പുറത്തിറങ്ങാൻ വഴിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ത്രെഡ്മില്ല് വാങ്ങിയിട്ട് ഉപയോഗിക്കാം. ഇത്തരത്തിൽ നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് ശരീരം വിയർക്കുന്ന വ്യായാമങ്ങളാണ് ചെയ്യേണ്ടത്. രണ്ട്, കുമിഞ്ഞുകൂടി കുറേ നേരം ഞങ്ങളൊക്കെ പോലെ ഡോക്ടർമാരെ പോലെ രാവിലെ അങ്ങിരുന്ന വൈകുന്നേരം എഴുന്നേൽക്കുന്ന പരിപാടി ഒഴിവാക്കുക. ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ശരീരം എന്ത് ചെയ്യുക, ഒന്ന് ഇളക്കുക. ഞാൻ അടക്കമുള്ളവരോട് കൂടിയിട്ടുള്ള ഒരു ഉപദേശമായിട്ട് തന്നെയാണ് അത് പറയുന്നത്. മൂന്നാമത് പറയുന്നത് എന്താണ് പറഞ്ഞാൽ, മദ്യപാനം, പുകവലി ഒഴിവാക്കുക, മാനസിക സംഘർഷം ഒഴിവാക്കിയിട്ട് നന്നായിട്ട് റിലാക്സ് ചെയ്യുക. പിന്നെ ചെയ്യേണ്ടത് യോഗ, ധ്യാനം, ഇതൊക്കെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുക. ജീവിതത്തെ ശൈലിയുടെ ഭാഗമായിട്ട് യോഗ, പ്രാർത്ഥന, ധ്യാനമൊക്കെ ചെയ്തിട്ട് ശരീരത്തിന് നന്നായിട്ട് റിലാക്സ്ഡ് ആവുക. ആവശ്യത്തിന് ഉറങ്ങുക, ഉറക്കം ഒഴിവാക്കാതിരിക്കുക. ഇനി കുറച്ച് പൊടിക്കൈകൾ പറഞ്ഞുതരാം. വീട്ടിലിരുന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ടിപ്സാണ്. അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഗ്രീൻ ടീ എന്നുള്ളത്. ഗ്രീൻ ടീ ശീലാക്കുക. കഴിയുകയാണെങ്കിൽ അതിൽ പഞ്ചസാര ഒഴിവാക്കിയിട്ട് തന്നെ ഉപയോഗിക്കുക. രാവിലെ ഒരു ഗ്ലാസ്സും വൈകുന്നേരം ഒരു ഗ്ലാസ്സും ഉപയോഗിക്കുക. ഇനി ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം പറയണം, പലപ്പോഴും ഇത് അമിതമായിട്ട് കുടിച്ചിട്ട് ആളുകൾ കിഡ്നി സ്റ്റോൺ ഉള്ളവരായിട്ട് കാണാറുണ്ട്. അപ്പോൾ കിഡ്നി സ്റ്റോൺ ഉള്ളവർ ഇത് ഉപയോഗിക്കാൻ നിൽക്കരുത്, അല്ലാത്തവരോടാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, വാഴപ്പിണ്ടി അല്ലെങ്കിൽ ഇണ്ണിപ്പിണ്ടി എന്ന് പറഞ്ഞതിൻ്റെ നീര് 2 സ്പൂൺ എടുത്തിട്ട് ദിവസവും രാവിലെ വെറും വയറ്റ് കഴിക്കുന്നത് നല്ലതാണ്. മൂന്നാമത് പറയാനുള്ളത് നമ്മളുടെ ആര്യവേപ്പും മോരും. ആര്യവേപ്പ് എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന വേപ്പിൻ്റെ എല്ലാം എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ആര്യവേപ്പ് എടുത്തിട്ട് മോരിൽ ചേർത്തിട്ട് വെറും വയറ്റിൽ കുടിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ മോരും മഞ്ഞളും ചേർത്ത് കുടിക്കുന്നതും കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ലതാണ്. നമുക്കറിയാം മഞ്ഞളുടെ ഔഷധ ഗുണം അത് ഇതിനെ കുറയ്ക്കുന്നതാണ്, ഏത് കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതാണ്. അതോടൊപ്പം നെല്ലിക്കയും മഞ്ഞളും ചേർത്ത് കഴിക്കുന്നതും വളരെ നല്ലതാണ്. അതോടൊപ്പം കഴിക്കാനുള്ള ഒന്നാണ് വെള്ളുള്ളി. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വെള്ളുള്ളിക്ക് കൊളസ്ട്രോളിനെ കുറയ്ക്കാനുള്ള പവർ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പലരും ചെയ്യുന്നത് വെള്ളുള്ളി അച്ചാറാക്കിയിട്ട് കഴിക്കും, അതല്ലെങ്കിൽ വെള്ളുള്ളി കുറേ മസാലകളും എണ്ണയൊക്കെ ചേർത്തിട്ട് കഴിക്കും. അപ്പോൾ വെള്ളുള്ളി തരുന്ന ഗുണത്തിലേറെ അവിടെ ദോഷമാണ് ഉണ്ടാവുക. അപ്പോൾ വെള്ളുള്ളി ചവച്ചരച്ച് കഴിക്കുക എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. ഇനി അതുപോലെ തന്നെ ചുവന്ന ഉള്ളിയും ഇതിൻ്റെ ഔഷധ ഗുണമുള്ളതാണ്. മഞ്ഞൾ പോലെ തന്നെ ചുവന്ന ഉള്ളിയും വെള്ളുള്ളിയും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ ഒന്നുള്ളതാണ് തുളസി നീര്. അതുപോലെ തന്നെ മഞ്ഞൾ, ആര്യവേപ്പ് ഇതെല്ലാം ചേർത്തിട്ട് പനിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. മഞ്ഞൾ വെള്ളത്തിൽ ചേർത്തിട്ട് ഉപയോഗിക്കുന്നതാണ്. അതും ഇത്തരത്തിൽ കൊളസ്ട്രോൾ കുറയാൻ സഹായകരമാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത് നിങ്ങളുടെ ഭക്ഷണത്തിൽ കഴിക്കേണ്ടതും ഒഴിവാക്കേണ്ടതും ജീവിതശൈലിയിൽ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ഈ ടിപ്സും ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ ഒരു 30-ാം വയസ്സിലും 35-ാം വയസ്സിലും മരുന്നൊന്നും കുടിക്കേണ്ട, ഇത് ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയും. എന്നിട്ടും കുറവില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഹോമിയോപ്പതി ചികിത്സയിൽ നല്ല രീതിയിൽ ഫലം ചെയ്യുന്ന മരുന്നുകളുണ്ട്. ഈ നിയന്ത്രണങ്ങൾ എടുക്കുക. എന്നിട്ടും കുറവില്ലെങ്കിൽ ഹോമിയോപ്പതി ചികിത്സ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാനും സ്ഥിരമായ മരുന്ന് കുടിക്കാത്തൊരു സാഹചര്യത്തിൽ സ്ഥിരമായി മരുന്ന് കുടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാതെ നിങ്ങളുടെ കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ഹോമിയോ ചികിത്സ കൊണ്ട് ഏറെ സഹായകരമാണ്. ഇത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് താഴെ പങ്കുവെക്കാം. ഇത്തരത്തിൽ ജീവിതശൈലിയിലൂടെ ശ്രദ്ധിച്ചുകൊണ്ട് ആരോഗ്യവാന്മാരാവുക. എപ്പോഴും ഓർക്കുക, നമ്മൾ ഇത്രയ്ക്ക് അറിവുള്ള മലയാളികൾ മറ്റ് സംസ്ഥാനത്തിലുള്ളവരെ അപേക്ഷിച്ച് ആരോഗ്യം കുറയുന്ന, കൊളസ്ട്രോൾ കൂടുന്ന മരുന്നുകൾ കൂടുതൽ കുടിക്കുന്ന ആളുകളാവാനുള്ള കാരണം നമ്മൾ ഈ കാര്യങ്ങൾ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ പാലിക്കായിട്ടാണ്. ഞാൻ അടക്കമുള്ളവർ ഒരു തീരുമാനം എടുക്കേണ്ട അല്ലെങ്കിൽ ഒന്നിച്ച് ഇറങ്ങേണ്ട ഒരു വലിയ ഘട്ടമാണിതെന്ന് മനസ്സിലാക്കിയിട്ട് ഇതൊരു തുടക്കമാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് തുടങ്ങാം. സ്നേഹത്തോടെ, ഡോക്ടർ ബാസിൽ യൂസഫ്, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.